നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള എസ് ആർ പി എസ് രാമചന്ദ്രപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒരുപക്ഷേ കേരളത്തിലെ എല്ലാ സി പി എംകാരായിട്ടുള്ള ആൾക്കാർക്കും ഇയാളെ അറിയത്തില്ലായിരിക്കും അത്രയും വലിയ പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ പോലും നിന്ന് ജയിക്കാൻ പറ്റാത്ത ആളെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് എസ് രാമചന്ദ്ര പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വന്നിട്ട് ഒരു പ്രസംഗത്തിൽ അവരുടെ സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ ചൈനയെ അങ്ങ് പൊക്കിയടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വാഭാവികമാണ് അവരെ പറ്റി നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് വലിയ ചൈന പ്രേമികളാണ് പക്ഷേ ചൈനക്കാർക്കോ ചൈന പ്രസിഡൻറിനോ ഒന്നും തിരിച്ചിങ്ങോട്ട് അതിട്ട് ഇല്ലതാനും ചൈന വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗത്തും മറ്റുമൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ടിട്ടില്ല ഇത് ആ പിറ്റേ ദിവസം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതായത് അദ്ദേഹവും സി പി എം കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് നേരെ ചൈനയിലോട്ടല്ല പോകുന്നത് അമേരിക്കയിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോളിറ്റ് ബൂറോ മെമ്പറായിരുന്ന ആൾ അവരുടെ അണികളുടെയും അന്നം മുന്നിൽ വന്ന് തള്ളിമറിച്ചത് എന്താണ് ലോകത്ത് ചൈന വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യരംഗത്തൊക്കെ ചൈന കിടുവാണ് പൊളിയാണ് അതാണ് ഇതാണ് പക്ഷേ അവരുടെ തന്നെ ഏക മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് ബൂഷ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ ഇതായിരിക്കും വൈരുദ്ധാത്മിക ഭൗതികവാദം എന്നൊക്കെ ഇവർ ഇടയ്ക്ക് തള്ളി മറിക്കുന്ന സംഗതി എന്തല്ലേ മാത്രമല്ല വേറൊരു കാര്യത്തിൽ മുഖ്യമന്ത്രി അവരുടെ നേതാക്കളെയും അണികളെയൊക്കെ പാടെ നിഷേധിച്ചിരിക്കുകയാണ് ഇവിടെ ഗവർണറും വൈസ് ചാൻസലറും സർക്കാരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഗവർണറാണ് ചാൻസലർ അദ്ദേഹം സഹി ഇട്ടിട്ട് ഞാനിനി ചാൻസലറായിട്ട് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അപ്പോൾ അതിനെതിരെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചാനലിൽ മറ്റുമൊക്കെ വന്നിരുന്ന് ഭയങ്കര തള്ളിമറിക്കലായിരുന്നു അദ്ദേഹം പോകുന്നെങ്കിൽ പോട്ടെ ചാൻസലറായിട്ട് വേറെ ആളെ വെക്കാം ഗവർണർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ക്യാപ്സൂളുകളായിരുന്നു ഇപ്പോഴിതാ അമേരിക്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ ഒരു നീട്ടിപ്പിടിച്ചൊരു കത്തം എഴുതിയിരിക്കുകയാണ് ഗവർണർക്ക് ദയവായി അദ്ദേഹം ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറരുത് താങ്കൾ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്രയും ദിവസം കിട്ടുന്ന തള്ളി മറിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരായി അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്താണ് ഗവർണർ പോകുന്നതേ കൊണ്ട് പോട്ടെ ചാൻസലറായിട്ട് ഞങ്ങൾ വേറെ ആരെങ്കിലും വെച്ചോളാം ചിന്താജറമൊക്കെ ഉണ്ടല്ലോ ചിന്താജറവമുണ്ട് ജയ്ക്കൊക്കെ ഉണ്ട് പിന്നെയുണ്ട് കുറേ ആൾക്കാർ അവരിലാരെങ്കിലുമൊക്കെ വെച്ചോളാം എന്ന് ധൈര്യത്തിലായിരിക്കാം അവർ പറഞ്ഞത് എന്നാലും പിണറായി വിജയൻ അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അപേക്ഷ പോലെ അദ്ദേഹം ഗവർണർക്ക് കത്തെഴുതിയിരിക്കുകയാണ് അപ്പോൾ പാർട്ടിയും പറയുന്നത് പറയുന്നതെന്ത് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി പറയുന്നതെന്ത് രണ്ടും രണ്ട് വിരുദ്ധ രീതിയിൽ നിൽക്കുകയാണ് ഒരു സൈഡിൽ ഒരാൾ പറയുന്നത് ചൈന കിടുവാണ് പൊളിയാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ പാർട്ടി മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് ബഹുഷ രാജ്യമായിട്ടുള്ള അമേരിക്കയായി ഗവർണർ പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ് നാവടുത്ത് അകത്തേക്കിടുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ അപേക്ഷാ സ്വരത്തിൽ ഗവർണർക്ക് കത്തെഴുതുന്നു അയ്യോ ഗവർണറെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളായിട്ട് ഈ പാർട്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണിത് ഇതൊക്കെ ഇങ്ങനെ വന്നില്ല എങ്കിലേ അത്ഭുതമുണ്ട് കാരണം ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഇനി ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് സംസ്ഥാനത്ത് പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് കൂടിയിട്ടുണ്ട് ഓരോ ദിവസവും കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ സ്കൂളുകളും മറ്റുമൊക്കെ അടച്ചിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇപ്പം തന്നെ സ്കൂളുകൾ അടയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് തോന്നുന്നത് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എട്ടാണ് ഒറ്റയടിക്ക് അത് ഇരുപതും കടന്നു പോയിരിക്കുകയാണ് മരണം ഇരുപതാണ് എന്തായാലും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പോലെയോ അല്ലെങ്കിൽ കോവിഡിൻ്റെ എണ്ണം പോലെയോ ഒന്നും മരണനിരക്ക് വരുന്നില്ല അത്രയും ആശ്വാസം എന്നാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വ വൈറ്റ്